അക്ഷരനഗരിയുടെ മധ്യേയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ചെറിയൊരു ക്ലൂ കിട്ടി എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. കോട്ടയംകാരനാണ് നമ്മുടെ സ്റ്റാർ എന്ന്. പക്ഷെ കോട്ടയംകാരനല്ല, എന്നാൽ കോട്ടയവുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ. എന്നാൽ അദ്ദേഹം കരുനാഗപ്പള്ളിക്കാരനാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം അദ്ദേഹം പഠിച്ചതും വളർന്നതും ഒക്കെ കരുനാഗപ്പള്ളിയിലാണ്. എന്നാൽ ശരിക്കും അദ്ദേഹം എവിടുത്തുകാരനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ തായ്വേര് എന്ന് പറയുന്നത് അങ്ങ് കൊട്ടാരക്കരയാണല്ലോ. കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ സ്ഥലം ലോകം മുഴുവൻ പ്രശസ്തമാക്കിയ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന മഹാപ്രതിഭയുടെ കൊച്ചുമകനായ കൊച്ചുപുലിയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ. യെസ്, ഇറ്റ് ഈസ് വിനുമോഹൻ. ഇപ്പം നമ്മൾ വിനുമോഹൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അല്ല, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. വിനുമോഹൻ്റെ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ഒപ്പിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിനുമോഹൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കവാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പം സമയം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 9 ആയിട്ടുണ്ട്. കോട്ടയം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ വരാനായിട്ട് സത്യം പറഞ്ഞാൽ 20 എടുക്കത്തുള്ളൂ. 7:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ പോലും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ അതിഗംഭീരമായ കഴിവ് കൊണ്ട് നമ്മൾ ഒരു 1.5 എടുത്ത് ഇവിടെ വിശാലമായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഡ്രൈവർ ചേട്ടൻ്റെ വലിയ കൈ. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് സൗപർണിക എന്ന് പറയുന്ന വീടിൻ്റെ മുമ്പിലാണ്. സൗപർണിക എന്ന് പറയുന്ന വീട് വിനുചേട്ടൻ്റെ വീടാണോ എന്ന് ചോദിച്ചാൽ വിനുചേട്ടൻ്റെ വീടല്ല, വിനുചേട്ടൻ്റെ ഭാര്യയുടെ വീടാണ്. ഭാര്യയെ പറഞ്ഞാലറിയും, വിദ്യജിതി വിദ്യ വിനുമോഹൻ. ചേച്ചിയെ നമ്മൾ പല പല സിനിമകളിലും പല പല സീരിയലുകളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ വിനുചേട്ടൻ്റെ കൂടെ ഇന്ന് വിദ്യ ചേച്ചിയെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. 2 വിത്ത് ഡേ ഡേ വിത്ത് സ്റ്റാറിലൊന്നും ഇതുപോലത്തെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പ്രതിഭാസങ്ങൾ ഉണ്ടാകാറേയില്ല. സോ വിനുചേട്ടനെ നമുക്ക് പോയി വിളിക്കാം. എളുപ്പമായി. അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളോട് പൊന്നു എന്ന് വിളിച്ചാൽ ഡ്രസ്സും ഇതുപോലെയാണോ? കളർ കോമ്പിനേഷൻ ഒരേപോലത്തെ കോസ്റ്റ്യൂംസ് മീൻസ് ജീൻസിന്റെ കൂടെ ഷർട്ട്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ടീഷർട്ട്സ് 3/4 അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി സെയിം ആയിരിക്കും. അല്ലെങ്കിൽ കളർ മാച്ച് ആയിരിക്കും, എന്തെങ്കിലും ഒരു കോർഡിനേഷൻ കാണും. ഇതിനെയാണ് മേഡ് ഫോർ ഈച്ച് അദർ മേഡ് ഫോർ ഈച്ച് അദർ മാച്ച് മേഡ് ഇൻ ഹെവൻ എന്നൊക്കെ പറയുന്നത്. അല്ല, ഞാൻ കേറി വന്നപ്പോഴേ വിദ്യ ചേച്ചി അവിടെ നിന്ന് വേറെ ഏതൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ. അത് കന്നഡ. വിദ്യ ചേച്ചി ശരിക്കും മലയാളിയല്ലേ? ഞാൻ മലയാളിയാ. ഞാൻ മലയാളിയാണ്, ഇവിടെ തന്നെയാണ്. പക്ഷെ അച്ഛനൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന ബാംഗ്ലൂരാണ്. ഫാമിലി എല്ലാരും നനച്ചാ ഗൊത്തു. എനിക്ക് ഗൊത്തേ ഇല്ല. അപ്പം അത് ഒബ്വിയസ്ലി എന്റെ വായില് കന്നഡ തന്നെ വരും. കന്നഡ മനസ്സിലാവും. ഞാൻ വന്ന കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ കന്നഡ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നെ പറ്റിയാണോ. പക്ഷെ പെൺകുട്ടിനെ മനസ്സിലാവുന്നുണ്ട്, തിരിച്ചങ്ങോട്ട് പറയാനറിയില്ല. ഇപ്പൊ കുറച്ചൊക്കെ അറിയാം, അറിയാവുന്നത് നമുക്ക് പുറത്ത് പറയാനും പറ്റത്തില്ല. അങ്ങനത്തെ വാക്കുകൾ അറിയുള്ളൂ. ആദ്യം നമ്മൾ പഠിക്കുന്ന എപ്പോഴും ഏറ്റവും പഠിക്കേണ്ട പാടില്ലാത്ത വേർഡുകളായിരിക്കും. ആ വാക്ക് പറയില്ല ദൈവത്തോട്. അത് ശരിക്കും ചട്ടമ്മീനാട് ചെയ്യുന്ന സമയത്ത് പഠിച്ചതാ. വേണ്ട,
ഇത് മനു എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ്, സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഇതെന്റെ കസിന മോനു. ശ്രീജ അപ്പൊ അവള് ഭയങ്കര ബിസിയാ, മറ്റേത് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഞങ്ങൾ ഔട്ടിംഗ് ആയിരുന്നു, ഇപ്പൊ കുഞ്ഞിനെ നോക്കാനേ സമയമുള്ളൂ. ഇന്ന് ആക്ച്വലി ഒരു നമ്മുടെ കുലുമുരുകന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് കൊട്ടാരക്കരയിൽ തിയേറ്ററില്, അപ്പൊ അവിടെ പോകണം. അതുകഴിഞ്ഞ് ഇന്ന് അപ്പൂപ്പന്റെ വാർഷികമാണ്, അപ്പൊ അതിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വൈകുന്നേരം. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഞങ്ങളിങ്ങനെ രാവിലെ യാത്രകളും കാര്യം, കാരണം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ചും കൂടെ സമയം താമസിച്ച് എഴുന്നേറ്റ് പോയാൽ മതിയല്ലോ, അവിടെ ആകുമ്പോ രാവിലെ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ പുലിമുരുകളിലെ ഒരു രൂപമൊക്കെയാണ് പ്രതീക്ഷിച്ചത്, അതിനകത്ത് കുറച്ചു പാവല്ലെന്നാണ് അപ്പൊ പറയുന്നത്. വിദ്യ ചേച്ചി പറയാം പാവാണോ? പാവാണ് ഇത്. അപ്പൊ ഇത് ഇപ്പൊ സത്യനങ്ങളുടെ പടത്തിന്റെ വിജയകുമാര ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞ സിനിമ സത്യനന്ദിക്കാറുണ്ട്. സത്യനങ്ങളുടെ പടത്തിന്റെ അപ്പിയറൻസ് അങ്ങനെ, അതുകൊണ്ടാണ് ഈ രൂപം ഇങ്ങനെ മാറിയിരിക്കുന്നത്. വരാറുണ്ട്, സീരിയലിൽ ചെയ്തോണ്ടിരിക്കുന്നു, അപ്പം ഫ്രീ എളുപ്പം മാത്രം. തമിഴില് സീരിയൽ ചെയ്യുന്നുണ്ട് വല്ലി എന്ന് പറഞ്ഞിട്ട്, സൺ ടിവിയില് സീരിയൽ ചെയ്യുന്നുണ്ട്. കണ്ടോന്നോ ആദ്യത്തെ ഷോയ്ക്ക് ഞാൻ ചാടി. എനിക്ക് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫസ്റ്റ് റിലീസിംഗ് ഷോ. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരു ഫസ്റ്റ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു അങ്ങനെന്തല്ല, ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ തിയേറ്ററിലേക്ക് ഇങ്ങനെ പോണേ, മൂവിയുടെ ഫസ്റ്റ് ഷോ കാണാൻ പോണേ. അപ്പൊ എങ്ങനെയാണ് തിയേറ്ററിൽ ഇങ്ങനെയൊന്നും അറിയില്ല, ഒന്നും കേട്ടില്ല. ഞാൻ എന്റെ മേത്തേക്ക് കുറെ പേപ്പർ വീണോ, എല്ലായിടത്തും പേപ്പറും പടക്കും. ഞാൻ പൊന്നു എന്തോ എനിക്കൊന്നും മനസ്സിലായി, എനിക്ക് ശരിക്കും കരയണോ ചിരിക്കണോ ഒന്നും അറിയത്തില്ല. ബ്ലാങ്ക് ആയി ഞാൻ കേറി ചെന്നു, ഭയങ്കര ബഹളവും സൗണ്ടും. പടം ശരിക്കും ഞാൻ കണ്ടില്ല, സത്യം പറയാൻ കണ്ടില്ല. ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേറുന്നത്, അങ്ങനെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. മറ്റേത് പടം റിലീസ് ആയാലും എപ്പോഴേലും ജസ്റ്റ് ഒന്ന് പോയി കാണുന്നു വരുന്നു എന്നല്ലാണ്ട്, അതല്ല. എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് വെച്ചാൽ, ഇത്രയും സൗണ്ടും ഇത്രയും ഈ സന്തോഷിച്ച ആൾക്കാർ കാണുന്നത് കണ്ടിട്ട് ഞാൻ കൊണ്ട് പൊന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഞാൻ എവിടെ ഇരിക്കുന്നു, എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ബ്ലാങ്ക് ആയി പോയി പെട്ടെന്ന്. അന്നിട്ട് അന്ന് രാത്രിയിലാണ് മോൾസിൽ മോളിൽ പോയി നമ്മൾ കണ്ടത്, അപ്പൊ കുറച്ച് സൈലൻസ് ആയിരുന്നു. മോള് പോയി, മോള് സൈലൻസ് കാരണം അല്ല ഉണ്ട്. പക്ഷെ എനിക്ക് രാവിലത്തെ ഫസ്റ്റ് ഷോയെക്കാളും ബെറ്റർ ആയിട്ട് ഒന്ന് കാണാൻ പറ്റി. ഇനി ഒന്നും കൂടെ പോയാൽ മാത്രമേ എനിക്ക് മൊത്തത്തിൽ ഒന്ന് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ കോടികൾ കോടികൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കുന്നത്, കാരണം ഓരോ പ്രാവശ്യം കയറുന്നവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, വീണ്ടും വീണ്ടും അവർ കയറി. നിങ്ങൾ തന്നെയാണല്ലേ ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തത്? പക്ഷെ എന്താ പറയുക, ഒന്നും സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇവർക്ക് ഷൂട്ടായിരുന്നു, അപ്പൊ ചെന്നൈ പോയി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഈ ഓട്ടമായതുകൊണ്ട് ഇപ്പൊ ഈ ഫംഗ്ഷൻ 19 ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ട്രിവാൻഡ്രം വഴി തിരിച്ച് ചെന്നൈക്ക് ഒരു ട്രിപ്പ് വെക്കാനുള്ള പ്ലാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങളെ ഒന്ന് കിട്ടി. അപ്പോ കുട്ടി ക്യൂട്ടി പുലിമുരുകിനെ പറ്റി എന്താ അഭിപ്രായം? എന്തോ പറയാൻ വരുന്നു. നന്നായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? കാണിക്കുന്നു ലാലേട്ടന് പുലി, ലാലേട്ടൻ പുലി എടുത്ത് പോകുന്നത് കണ്ടായിരുന്നോ? ഇതൊക്കെ ഞാൻ എത്ര ചെയ്തിരിക്കുന്നു ഇവിടുത്തെ പുലിയുമായിട്ടെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓറയില്ലേ? ശരി, അപ്പൊ പിന്നെ ഇനി ഞാൻ നിങ്ങളെ ലേറ്റ് ആക്കുന്നില്ല. ാണ് നമ്മൾ ഇവിടെ ഇറങ്ങാൻ പോവാണ്. കൊട്ടാരക്കരയ്ക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ നമുക്ക് കുറച്ച് ഇൻ ബിറ്റ്വീൻ ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവാം. വിനിച്ചേട്ടന്റെയും വിദ്യ ചേച്ചിയുടെയും കൂടെയുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര വരെ ആരാരെ സഹിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. പ്രേക്ഷകർ നമ്മളെ സഹിക്കും, മിക്കവാറും അങ്ങനെയായിരിക്കും, പ്രേക്ഷകർ നമ്മളെ സഹിക്കേണ്ടി വരും. വിനിചേട്ടാ, വിനിചേട്ടൻ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളല്ലേ, ഒത്തിരി ഒത്തിരി ഡ്രൈവ് ചെയ്യും, ഡ്രൈവിംഗ് പാഷനാണ്, ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിംഗ്. ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് എവിടെ വരെയാ?
എന്റെ ഈ വണ്ടിയിൽ ഞാൻ ലോങ് ഡ്രൈവ് ചെയ്തത് ഗോവയ്ക്കാണ്. അതൊരൊറ്റ സ്ട്രെച്ച് ആയിരുന്നു കേട്ടോ, എറണാകുളത്തുനിന്ന് ഒറ്റ സ്ട്രെച്ചിന് നേരെ ഗോവ. ഒറ്റയ്ക്ക് അത് എന്റെ രണ്ട് കസിൻസ് ഓടിച്ചത് ഞാൻ തന്നെയാ. അതിൽ രസം എന്ന് പറഞ്ഞാല് അതിനൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാവരെ, കാരണം എനിക്ക് പുലിമുരുകന്റെ ഷൂട്ട് ഇവിടെ നടക്കാം. ഇപ്പൊ മറ്റേ തമിഴ് സീരിയലിന്റെ വർക്ക് അവിടെ നടക്കാണ്, പൊന്നൂസപ്പ അവിടെയാണ്. അപ്പൊ അവിടെ അന്നാണ് ഈ ഫ്ലേർട്ട് വരുന്നത്, വെള്ളപ്പൊക്കവും കാര്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളെ ഒക്കെ വരാൻ സാധിച്ചില്ല. അവിടെ മുങ്ങിപ്പോയി, ഞങ്ങള് മുങ്ങിപ്പോയോ മുങ്ങിപ്പോയി മൊത്തം വെള്ളമായിപ്പോയി. വിദ്യ ചേച്ചി അവിടെ മുങ്ങിപ്പോയ സമയത്ത് വിനിചേട്ടൻ രണ്ട് കസിൻസ് കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഗോവയ്ക്ക്. ഈ സാധനം പൂർത്തീകരിക്കട്ടെ, ഇടയ്ക്ക് കയറാതെ, ഇതാണ് ഈ പ്രശ്നം, ഇടയ്ക്ക് കയറാൻ പാടില്ല ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞങ്ങൾ അതിന് ഈ ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പൊ അന്ന് ഇത് ഇത് അപ്പോഴത്തേക്ക് എല്ലാം ടെൻഷനായി, വീട്ടിലെല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. എന്താ സംഭവിക്കുക, ഫോൺ എനിക്ക് ഇവർക്ക് മാത്രം ഫോൺ കിട്ടുന്നുണ്ടായിരുന്നു. അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊരു ലക്കായിട്ട് ഞാൻ പലപ്പോഴും, കാരണം ഫോണും കൊണ്ട് ഇല്ലായിരുന്നെങ്കിൽ മിക്കവാറും ടെൻഷൻ അടിച്ചൊരു പരിപാടിയാണ്, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഇവൻ പുലിമുരുകന്റെ സെറ്റിൽ എല്ലാരും ചോദിക്കുമായിരുന്നു, നിനക്ക് മാത്രം ഇങ്ങനെ ഫോൺ കിട്ടുന്നത്? അവർക്കും ചെന്നൈയിലേക്ക് പോയിരുന്ന ഏക ഒരു ലൈൻ ഇത് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നെറ്റ് കട്ടായി അവക്ക്, അപ്പൊ മൊത്തത്തിൽ കണക്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഡ്രോപ്പ് ആവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കും ടെൻഷനായി. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് മാക്സിമം എവിടം വരെ എത്താൻ പറ്റും അവിടം വരെ വണ്ടിയിൽ പോവാം. അങ്ങനെ വിചാരിച്ചു, അപ്പൊ എല്ലാരോടും പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി. അപ്പൊ എന്റെ കസിൻസും വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ കൃഷ്ണ. അപ്പൊ ആ സമയത്ത് അവിടെ ഒരാളെ, ഒരു ഡ്രൈവർ, ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, ഒരു ഡ്രൈവറാണ് പുള്ളിക്കാരൻ അവിടുത്തെ. പക്ഷെ പുള്ളി എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അപ്പൊ അവൻ പറഞ്ഞു വണ്ടി ഞാൻ അറേഞ്ച് ചെയ്തോളാം ഏട്ടാ, പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ആ ഒരു വണ്ടി അവൻ അറേഞ്ച് ചെയ്തു. അവരതിൽ വരുന്നു. അപ്പം ഈ പോകുന്ന വഴിക്കാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പൊ ഒരു സമാധാനമായി. ഇപ്പൊ കൃഷ്ണഗിരി വരെ അവർ കൊണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണഗിരി വന്നു. വൈകുന്നേരം ഒരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ ഞങ്ങളിങ്ങനെ കണ്ടുപിടി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരാള്. ഞാൻ എന്തോ ലോകത്തുനിന്നൊക്കെ തിരിച്ചു വന്ന രീതിയിലായി പോയി. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, പൊട്ടി കരഞ്ഞു. അയ്യോ ഈ കരഞ്ഞോ, രണ്ടു ദിവസം തൊട്ടേ കരച്ചിലായിരുന്നു ഞാൻ. എനിക്ക് അവിടെ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഈ നാലുകെട്ടിനകത്തായിരുന്നു ഷൂട്ട്. അത് ഫുൾ വെള്ളം വീണ്, വെള്ളം വീണ്, വെള്ളം വീണ്. നമ്മൾ പോലും പുറത്തോട്ട് നമ്മൾ കാണുന്നില്ല. ഇതിനകത്ത് വെള്ളം വീഴുമ്പോൾ ഞാൻ ദൈവം ഇന്ന് രാത്രി പോലെ, ദൈവം എവിടുന്ന് അങ്ങ് രക്ഷപ്പെടാമല്ലോ, ഇതെന്റെ പ്രാർത്ഥന മൊത്തം. ഷൂട്ട് പോകുന്നു പോകുന്നു, എല്ലാവരും പോയി, ലാസ്റ്റ് ഞാനും ഹീറോയും മാത്രമേ ഉള്ളൂ. രാത്രി 8 മണിയായി, എന്നിട്ടും ഈ ഡയറക്ടർ ഷൂട്ട് നിർത്തുന്നില്ല. 8 മണിയായി, 9 മണി. അപ്പൊ എനിക്കങ്ങോട്ട് ടെൻഷൻ കയറി, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇത്രയും വെള്ളം, എന്റെ ദൈവം, എനിക്ക് എന്ത് ചെയ്യണ്ടറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ മൂക്കി പിടിച്ചില്ല, മൂക്കിന്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അപ്പത്തേനാണെങ്കില് ഞാൻ വെള്ളത്തിൽ, ഇത്രയുള്ള വെള്ളം എനിക്കൊന്നും. അപ്പൊ കാറൊന്നും പോകുന്നില്ല, എല്ലാം ഓഫായി പോകും കാറ്. എന്നിട്ട് എന്നെ എന്റെ ഇത് പ്രൊഡക്ഷന്റെ വണ്ടിയിൽ കയറ്റിയിട്ടാണ് എന്നെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് കാറ് വിട്ട് തന്ന് എന്നെ റൂമിൽ എത്തിച്ചപ്പോ അപ്പോഴും എന്റെ വിശ്വാസം ഇന്ന് രാത്രി ഫ്ലൈറ്റ് ഉണ്ട് പോവാ. ഞാൻ ന്യൂസ് ഒന്നും കേൾക്കുന്നില്ല, ഇന്ന് രാത്രി ഫ്ലൈറ്റ് ഉണ്ട് പോവാ. അപ്പൊ ആ ഡയറക്ടറാണ് അവിടുന്ന് പറയുന്നുണ്ട്, ഇന്ന് നിനക്ക് ഫ്ലൈറ്റ് കിട്ടത്തില്ലടി, കിട്ടത്തില്ല, കിട്ടത്തില്ല. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ പറഞ്ഞു, ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നവർ. അപ്പൊ വലിയ വിദ്യ വെള്ളം പൊങ്ങാൻ പോകും, നീ എന്ത് പറഞ്ഞു നോക്ക് ന്യൂസ് ഇതാ ഇത്. അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ, ഞാൻ റൂമിൽ ന്യൂസ് ഒക്കെ ചുമ്മാ മൊബൈലില് വന്നത്, വാട്സപ്പില് വന്നത്, വിശ്വസിക്കുന്നില്ല. അപ്പത്തേനെ ഞാൻ റൂമിലേക്ക് ചെന്നിട്ട് എനിക്കും അങ്ങോട്ടും കരയണോ ഒന്നും പറഞ്ഞില്ല. എന്റെ അസിസ്റ്റന്റ് അമ്മയുണ്ടോ, എന്റെ മോളെ കരയാതെ കരയാതെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പൊ നാട്ടിൽ പോകണം, എന്നെ എങ്ങനെയും ഒന്ന് നാട്ടിലെത്തിച്ച് എവിടെ. ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ പോകാന്ന് വെച്ചാൽ പിറ്റേ ദിവസവും ഇല്ല, ഞാൻ വിളിച്ച് 24 hours കരച്ചിലോട് കരച്ചില്ല, ലൈനിൽ തന്നെ പോന്നു. പൊന്നു ദിവസം പേടിക്കാതല്ല, പേടിക്കാതെ എവിടെ പൊന്നു, എനിക്ക് പേടിയായിട്ട് പോയി, എനിക്ക് ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് കൊണ്ടുപോയി, ഒന്ന് രക്ഷപ്പെടുത്തി. ഈ അവസ്ഥയാണ് അവസ്ഥ, എത്രയാണ് അച്ഛൻ ഇപ്പുറത്തുനിന്ന് അമ്മ വിളി, നമ്മളിപ്പൊ പറഞ്ഞു വന്നത് ഫീലിംഗ് ഉണ്ടല്ലോ. ഈ ഒരു അവസ്ഥയിലാണ് വീട്ടിലെല്ലാരും. ഈ അവസ്ഥയില് ഞാൻ അങ്ങനെ വന്ന് കൃഷ്ണഗിരി വന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ മൈൻഡിൽ നിന്നൊക്കെ പോയി. അപ്പൊ ഞങ്ങൾ വെച്ചു, ഇനിയിപ്പൊ വീട്ടിലെ നമുക്കൊരു കാര്യം, നമുക്ക് ഗോവയ്ക്ക് വിടാം. ആ ട്രിപ്പ് നേരെ ഗോവയ്ക്ക് പോയി. അപ്പൊ വീട്ടിൽ നിന്നുള്ള കമന്റ്സ്, സാധാരണ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ സാറിനെല്ലാം തിരിച്ചു വീട്ടിൽ വീട്ടിൽ വന്ന് സമാധാനത്തോടൊക്കെ ഇരിക്കും. പിന്നെ ജീവനോട് തിരിച്ചു കിട്ടിയതിന്റെ സമാധാനത്തിലായിരിക്കും വീട്ടുകാർ. അപ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നു. അച്ഛൻ പറഞ്ഞു, കണ്ടോടി നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥന, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു. കൊച്ചും പിള്ളേരും അവർ രണ്ടും അവരുടെ വഴിക്കൊക്കെ പോയി ഗോവയ്ക്ക്. നന്നായി. അങ്ങനെയാണ് ഒരു ഗോവ ട്രിപ്പ് പോയത്. സത്യം പറഞ്ഞ ഇവരോട് രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്നത് അറിയത്തേയില്ല. സംസാരിച്ച് 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 തിയേറ്ററിൽ എത്താനുള്ള സമയം ഞങ്ങൾ കുറച്ചൊന്ന് വൈകി, നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ എത്തിയ പറ്റത്തുള്ളൂ. അവിടെ ടിക്കറ്റ് എടുക്കാതെ പലരും ഇങ്ങനെ കാത്ത് കാത്ത് നിൽക്കുകയാണ്, നമ്മുടെ സ്വന്തം പുലിക്കുട്ടനെ.
അയ്യോ പുലിക്കുട്ടനോട്, പുലിക്കുട്ടൻ അനിയൻ, ആ പുലിക്കുട്ടൻ അനിയൻ, പുലിക്കുട്ടൻ കുഞ്ഞ്, മറ്റേത് പുലി മുരുകൻ. അതെ, അത് ഞാൻ ഇത്രയും നേരമായിട്ട് ചോദിച്ചില്ലല്ലോ, പുലിക്കുട്ടന്റെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതാണ്, അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഞാന് ഒരു 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 വാട്സാപ്പ് മെസ്സേജ്, അത് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല, എന്തായിരുന്നു ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ എന്തോ ചാൻസ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നു, ലാലേട്ടൻ ഭയങ്കരമായി സഹകരിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ പുലി ഇന്റർവ്യൂ കൊടുക്കുന്നതായിട്ട് ആണോ ഏറ്റവും അവസാനം പറഞ്ഞു വന്നപ്പോഴത്തേക്കും വായിച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നു വന്നു വന്ന അവസാനം എന്ന് പുലി പറഞ്ഞു. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് വിനുചേട്ടനായിരിക്കും ഈ ഇന്റർവ്യൂ കൊടുത്തത്, ഏറ്റവും അവസാനം വന്നപ്പോഴല്ലേ പുലിയാണ് കൊടുത്തത്. ശരിക്കും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. അതിന്റെ ലൊക്കേഷൻ ആയാലും ടെക്നിക്കൽ സൈഡ് ആയാലും പ്രത്യേകിച്ച് ലാലേടെ കൂടെ ചെയ്യുന്നു എന്നുള്ളതും അങ്ങനെ ഒരു ഒരു എനിക്ക് മൊത്തത്തിൽ ഞാനൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം ചെയ്ത സിനിമ എനിക്ക് കരിയറിൽ വലിയൊരു ബ്രേക്കായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ നമ്മള് സംസാരിച്ചിട്ട് ഇപ്പൊ നമ്മള് പോകുന്ന പുലിമുരുകന്റെ ഒരു തിയേറ്റർ, കൊട്ടാരക്കര തിയേറ്ററില് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ തിയേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വർഷം ഒരുപാട് പഴക്കമുള്ള ഒരു തിയേറ്റർ ആണ്. എന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം നടന്നത് ആ തിയേറ്ററിലാണ്. അത് ഒരു തിയേറ്റർ കം ഒരു ഹാളായിരുന്നു പണ്ട്. ഇപ്പൊ അത് പുതുക്കി വേറെ രീതിയിലാക്കിയെങ്കിലും അന്ന് അവിടെ കല്യാണം നടന്ന അവിടെയായിരുന്നു. ഈ പുലിക്കുട്ടി ഉണ്ടായതിന്റെ പിന്നിലെ വലിയ സംഭവം നടന്നത് അവിടെയാണ്. അപ്പൊ ആ തിയേറ്ററിലാണ് നമ്മൾ പോകുന്നത്. ആ തിയേറ്റർ ഇപ്പം കുറേ കുറച്ച് പേര് എന്ന് വെച്ചാൽ ഇന്ന് കുറേ പേര് തിയേറ്ററിനകത്ത് കയറിക്കാണ്. അപ്പം നമ്മളിങ്ങനെ വഴിയിൽ കുറേ ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് കുറച്ചൊരു ടൈം താമസിച്ചു, വേഗം അങ്ങോട്ട് പോവാം. രണ്ട് മണിയായിരിക്കാണ്, കൊട്ടാരക്കരയിലുള്ള മിനർവ തിയേറ്ററിന് മുമ്പിലാണ് നമ്മളിപ്പോ. ഇവിടെ ആകെ മൊത്തം ഒരു ബഹളമാണ്. പുലിമുരുകന്റെ അനിയം പുലി ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷം. പുലി ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പുലിയെ കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഫാൻസിന് വേണ്ടിയിട്ട്. ഇവിടെ രണ്ട് മണിക്കത്തെ ഷോ തുടങ്ങേണ്ടതാണ്, പക്ഷേ വിനു മോഹന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അത് ഷോ പോലും തുടങ്ങിയിട്ടില്ല. ഇവിടെ സെലിബ്രേഷൻസ് അത് ഇത് ബഹളം സെൽഫി ഒക്കെ നടക്കുകയാണ്. ആ ബഹളമൊക്കെ നമുക്ക് ബാക്കിൽ കാണാം. പുലിമുരുകന്റെ ഒരു ആഘോഷമാണ് തീർച്ചയായിട്ടും. ആ സിനിമ എല്ലാരും ഇതേപോലെ ആഘോഷിക്കുന്നുണ്ടെന്ന് അറിയാം, ഒരുപാട് സന്തോഷമുണ്ട്. സെലിബ്രേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ എങ്കിൽ കൂടെ ഫാൻസ് ഒന്നും വിനുവിനെ വെറുതെ വിടുന്നില്ല. സെൽഫിയോട് സെൽഫി ആകെ മൊത്തം ബഹളം. വിദ്യ ചേച്ചി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് വിറച്ച് വണ്ടിക്കകത്ത് തിരികുകയാണ്. ഇത്രയും ഫാൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് പൊതിഞ്ഞതല്ലേ, പിന്നെ നമുക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചാടി ഇറങ്ങി. ഇനിയും ആകെ മൊത്തം വിശന്ന് ഒരു വഴിയായിട്ടിരിക്കുകയാണ്. സോ വിനുവിൻ്റെ കൂടെ കുട്ടിപ്പുലിയുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും ബാക്കി കഥ. കമൺ. ചേട്ടാ,
ഞാൻ വിചാരിച്ചു വിനിച്ചേട്ടനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന്. ആരാധകർ എല്ലാരും കൂടെ കൊത്തിക്കൊണ്ട് പോയെന്ന് വിചാരിച്ചല്ലേ ചേച്ചി. അല്ല എന്താ പറയാ, അത് ശരിക്കും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അവര് മുരുകന്റെ മണിക്കുട്ടിനെ സ്വീകരിച്ച ഒരു സന്തോഷമാണ്, ആ ഒരു സ്നേഹത്തിന്റെ ഭാഗം ഭാഗമാകാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു ഇഷ്ടം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ആ സിനിമയോടുണ്ട്. അത് അതാണ് ആ സിനിമ ഇത്രയും വലിയൊരു ചരിത്ര വിജയമായിട്ട് മാറുന്നതിന്റെ റീസൺ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ലാലേട്ടൻ ശരിക്കും വിനിച്ചേട്ടനെ എടുത്തു പോക്കി ഫൈറ്റ് ചെയ്തതാണോ? ആ ഫൈറ്റ് അതെ, അത് ശരിക്കും ഭയങ്കര റിസ്ക് ഉള്ള കാര്യം അറിയോ ചേച്ചി പറഞ്ഞു കേട്ടോ. അന്ന് ഷോൾഡർ പെയിൻ ആയിരുന്നു, അന്ന് ഉണ്ടായിരുന്നോ ലൊക്കേഷൻ കിടക്കാൻ കുഴപ്പമില്ലല്ലോ, അങ്ങനെ അത്രയും കെയർ ചെയ്തിട്ട് ആ ഫൈറ്റ്, ഭയങ്കര റിസ്ക് ആയിരുന്നു ആ ഫൈറ്റ്. അതെനിക്ക് എനിക്ക് ഭയങ്കര ഇത് തോന്നി എന്തെന്നറിയോ, ആ ഫൈറ്റ് കഴിഞ്ഞ് അത്രയും സ്ട്രെയിൻ ആണ്, ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ ടൈമില് ഞാൻ 80 കിലോ ഉണ്ട്. എന്റെ അമ്മേ, 80 കിലോ ഉള്ള വിനിച്ചേട്ടനെ പൊക്കിയെടുത്തോണ്ടാണ് ലാലേട്ടൻ ഫൈറ്റ് ചെയ്തത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞ് നമ്മളൊക്കെ റെസ്റ്റ് എടുക്കും. ആ സമയത്ത് ലാലേട്ടന്റെ ഫാൻസിലെ ആൾക്കാർ ഒരുപാട് പേര് പല സ്ഥലത്തു നിന്നും, കേരളത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തു നിന്നും ഓരോ ഗ്രൂപ്പായിട്ട് കുറെ ആൾക്കാർ അവിടെ വരും. ഒരു 10,000 പേരിന് മേളിലുണ്ട് മിനിമം, 1,000 പേർക്ക് മേളിലെങ്കിലും ഉണ്ട്. അവരുടെ കൂടെ എല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോവും. പിന്നെ ഏട്ടൻ ഡ്രസ് മാറി നേരെ ഷൂട്ടിന് വരും. എനിക്ക് ആ റെസ്റ്റ് പോലും എടുത്തിട്ടില്ല അവിടെ. അത്ര സ്ട്രെയിൻ ഉണ്ട് ഈ സിനിമയിൽ ലാലേട്ടൻ എടുത്തിട്ടുണ്ട് ഫൈറ്റിനായാലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും ഈ സിനിമയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു വലിയ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഒരു ഭാഗമായിട്ട് വരാൻ, ഈ ആൾക്കാർക്ക് ഇത്രയും സ്വീകരിച്ചതിന്റെ റീസൺ ആ സ്ട്രെയിന്റെ ഒരു ബലമാണ്. പിന്നെ പല ഹീറോയിൻസിന് പോലും അസൂയ തോന്നുന്ന വിധം, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഇന്നേ വരെ ലാലേട്ടൻ ഇത്രയും ഉമ്മ വേറെ ആർക്കും കൊടുത്തിട്ടില്ലായിരിക്കും. ഉമ്മയാണ് കിട്ടിയിരുന്നത് പോകുമ്പോഴും വരുമ്പോഴെല്ലാം ഉമ്മ. അതെന്താ പറയാ, ആ ഒരു അനിയൻ എന്ന് പറയുന്നത്, മണിക്കുട്ടൻ എന്ന് പറയുന്ന അനിയൻ, അമ്മയും അച്ഛനും ഇഷ്ടപ്പെട്ടിട്ട് മുരുകൻ ജനിച്ച അന്ന് മുതല് മുരുകന്റെ കയ്യിലേക്ക് വന്ന ഒരു അനിയനാണ്. മുരുകൻ നോക്കുന്ന ആളാണ് മണിക്കുട്ടൻ, മുരുകന്റെ പെറ്റായിട്ട്. കാരണം ഒന്ന് അവനോട് ഒരു ഒരാളോട് വഴക്കിടാൻ പോലും സമ്മതിക്കില്ല, അത്രത്തോളം പെറ്റായിരുന്നു മണിക്കുട്ടൻ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുരുകൻ എന്താ പറയാ, ഒരു വളരെ വയലന്റ് ആയി മാറും, അങ്ങനത്തെ ഒരു അതെ ഒരു പെറ്റാണ്. ആ ഒരു സ്നേഹം ശരിക്കും എന്താ പറയാ, അത് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അത് എനിക്കിപ്പോ തരുന്നുണ്ട് പുറത്തു വരുമ്പോ. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ലാലേട്ടൻ അനിയനെ നോക്കുന്ന പോലെ തന്നെ ഇപ്പൊ എല്ലാവരും അനിയനെ ഇങ്ങനെ നോക്കുകയാണ്, എല്ലാവരുടെയും അനിയനായിട്ട് മാറിയിരിക്കുകയാണ് വിനു ചേട്ടൻ. എന്റെ മാത്രം ചേട്ടനാണ്.